ഉപസ്മാര ചെറിയ മക്കൾക്കൊക്കെ ഉണ്ടാവും. നമ്മുടെ ഒരു സുഹൃത്തോട് ദ്വായരക്കാൻ വേണ്ടി പറഞ്ഞു, കുട്ടിക്ക് പനിയുണ്ട്, ഉപസ്മാരത്തിന്റെ ചില സിംറ്റംസ് ഒക്കെ ഉണ്ടോ എന്ന സംശയമുണ്ട്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അങ്ങനെ എല്ലാ മക്കൾക്കും ശിഫ കൊടുക്കണേ റബ്ബേ. മാനസിക വൈകല്യങ്ങളുള്ള കൊച്ചു മക്കളുണ്ട്, അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ. അസുഖങ്ങളുള്ള മക്കളുണ്ട്, റബ്ബേ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. അതൊക്കെ മാതാപിതാക്കളുടെ കൂലി കിട്ടാനുള്ള വകകളാണ്. മക്കൾക്ക് അസുഖം വരുന്നത് ആ കുട്ടികളുടെ ശിക്ഷിക്കല്ല, അവര് കാരണം. കൽബിൽ കാരുണ്യമില്ലാത്ത വാപ്പന്മാരുടെ കൽബിലേക്ക് അള്ളാഹു കാരുണ്യട്ട് കൊടുക്കും. അങ്ങനെയാണ് കണ്ണു കാണാത്ത കുട്ടികൾ. സാലിം എന്ന് പറയുന്നൊരു മോനുണ്ടായിരുന്നു. ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ള ഒരു പ്രഗത്ഭനായ പണ്ഡിതനുണ്ട്, ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് എന്ന് പറയുന്ന ഒരു പ്രഭാഷകനും പണ്ഡിതനൊക്കെയാണ്, അറബിയാണ്. അദ്ദേഹത്തിന്റെ മകനുണ്ട് സാലിം, കണ്ണു കാണാത്ത കുട്ടിയാണ്. ആദ്യത്തെ കുഞ്ഞ് ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടപ്പോഴാണ് ഷെയ്ഖ് മുഹമ്മദ് റാഷിദ്, അദ്ദേഹം ഷെയ്ഖുമല്ല, വളരെ കുരുത്തക്കേട് കാണിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോ ഞാൻ എന്റെ കൂട്ടുകാരോടൊപ്പം ക്ലബിൽ കള്ളുകുടിച്ചിരിക്കുകയാണ്. എന്റെ ഭാര്യനോട് വിളിച്ചു ചോദിച്ചു, അല്ല ഈ സമയത്തെങ്കിലും നിങ്ങൾ എന്റെ അരികത്തേക്ക് ഒന്ന് വരുമോ, ഞാൻ പ്രസവിക്കാറായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെന്നു, പ്രസവിച്ചു എന്ന് പറഞ്ഞു. എനിക്കതൊന്നും വലിയ ഇംപ്രസീവ് ആയിരുന്നില്ല, എന്നാലും ഞാൻ അവിടെ ഇരുന്നു. കുഞ്ഞിനെ അടിയന്തരമായ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വെന്റിലേറ്ററിലേക്ക് മാറ്റി ഞാൻ അവിടെ ഇരുന്നു. 2 ദിവസം കഴിഞ്ഞു, വരും പോക്കുമായി, കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല. ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്റെ കുഞ്ഞിന് വല്ല കുഴപ്പമുണ്ടോ? പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 1 ആഴ്ച കഴിഞ്ഞപ്പോ കുട്ടി ഒബ്സർവ് ചെയ്തിട്ട് പറഞ്ഞു, ഡോക്ടർ മുസ്ലിമാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ വിധി നിങ്ങൾ സ്വീകരിക്കാൻ ഒരുക്കല്ലേ? ആ ആണ് ഡോക്ടറെ. എന്താണ് വിഷമം? നിങ്ങളുടെ കുഞ്ഞിന് കണ്ണു കാണില്ല കേട്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്റെ സമനില തെറ്റി, എനിക്ക് അള്ളാഹുവിനെ അറിയില്ലായിരുന്നു, ഞാൻ നിസ്കരിക്കാത്ത ആളായിരുന്നു. ഈ കുഞ്ഞിന് കാഴ്ചയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട എന്ന് തോന്നി. അങ്ങനെ ഞാൻ പെരുമാറിയത്, ഞാൻ വിട്ടു പോവാറില്ല. പിന്നെ എന്റെ ഭാര്യയാണ് എന്റെ കുഞ്ഞിനെ നോക്കിയത്. ആ മോനെ കാണുന്നതേ എനിക്ക് വിഷമമായി. ഞാൻ കളിക്കാറില്ല കുഞ്ഞിനോട്, വീട്ടിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോരും, രാത്രി വൈകി എത്തും, വേഗം ചെന്ന് കിടന്നുറങ്ങും, രാവിലെ നേരത്തെ എഴുതിട്ട് പോരും. ഈ കുഞ്ഞിനെ ഞാൻ കളിപ്പിക്കാറില്ല. എനിക്ക് അങ്ങനെയാ തോന്നിയത്. എന്റെ കുഞ്ഞ് വളർന്നു, അവന്റെ താഴെ ഒരു മോനുണ്ടായി. ആ മോന്റെ കൂടെ ഇവനും കളിച്ചു വളർന്നു. കണ്ണു കാണില്ല എന്റെ സാലിം എന്ന മോനെ, കണ്ണു കാണാതെ വളർന്നു ഇവൻ. അവന് 6ഉം 7ഉം വയസ്സ്, അവന് സ്കൂളിൽ പോവാൻ തുടങ്ങി. അന്ധന്മാരുടെ സ്കൂളിലായി അവൻ തിരിച്ചു വരും. പക്ഷെ എനിക്ക് എന്റെ ആ മോനോട് ഇഷ്ടമില്ലായിരുന്നു. എന്തോ അറിയില്ല എന്റെ കൽബിൽ എങ്ങനെയാ അന്ന് തോന്നിയത്. എന്റെ മോൻ എന്നെ വിളിക്കാറില്ല, അവന്റെ ഉമ്മ മതി എല്ലാറ്റിനും, അവന്റെ അനുജനും മതി, എന്നെ ചോദിക്കാറുമില്ല. എന്റെ മോനും ഞാനും അങ്ങനെയാ ഉണ്ടായത്. അങ്ങനെയാണ് എന്റെ കുഞ്ഞിന് 10 വയസ്സായപ്പോ വീട്ടിൽ വന്നപ്പോഴുണ്ട് ഭയങ്കര ബഹളം, വീട്ടിൽ എന്തെന്നില്ലാത്ത ബഹളം. അപ്പൊ ഞാൻ ചോദിച്ചു, സാലിം എന്താണ് പ്രശ്നം? പാപ്പയോട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. സാലിം എന്നോട് പറ, എന്താണ് നിന്റെ വിഷമം? ഉമ്മയെ വിളിക്കിൻ, അപ്പൊ ഉമ്മ അവിടെല്ല. അനുജനെ വിളിക്കിൻ, അനുജന അവിടെല്ല. നിങ്ങളോട് ഞാൻ പറയില്ല. എന്താണ് മോനെ പ്രശ്നം ചോദിച്ചു, നീ പറ. അപ്പൊ സാലിം എന്ന ഈ 10 വയസ്സുള്ള മോന് പറഞ്ഞു, മോൻ പറഞ്ഞു, നിസ്കാരത്തിന്റെ സമയമായി, ജമാഅത്ത് നടക്കേണ്ട നേരമായി കഴിഞ്ഞാൽ എനിക്ക് പള്ളിക്ക് പോകണം. എന്നെ എന്നും കൈപിടിച്ചു കൊണ്ടുപോകുന്ന എന്റെ അനുജൻ എവിടെ? അവൻ എവിടെ പോയി? ബഹളമാണ് വീട്ടിൽ, ബഹളമാണ്, ആകെ ബഹളം. ആകെ പ്രശ്നം എന്താ? റോഡ് മുറിച്ചക്കരെ അപ്പുറം പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ഇവനെ കൊണ്ടുപോകുന്ന അനുജനവിടല്ല, അവൻ സ്കൂളിൽ നിന്ന് നേരം വൈകിയിട്ടുണ്ട്. വാപ്പ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാൻ നിന്റെ കൂടെ വാ. വാപ്പ പറഞ്ഞു, ഇന്ന് ഈ പറയുന്ന വാപ്പ ലോക പ്രശസ്തനായ പണ്ഡിതനാണ്, ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഭയങ്കര വലിയ പണ്ഡിതനാണ്. പക്ഷെ അതൊക്കെ ആയത് ഈ സംഭവത്തിന്റെ ശേഷമാണ്. ഞാൻ ആദ്യമായി പള്ളിയിലേക്ക് നടന്നു എന്റെ ജീവിതത്തിൽ ഈ മോന്റെ കൈ പിടിച്ചിട്ട്. ഇവനെ കൊണ്ടുപോകുന്നത് എന്റെ മോനാണ്, പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. സാലിമിന്റെ കൈ പിടിച്ച് ഞാൻ റോഡ് മുറിച്ചു കടന്നു. 1ാമത്തെ സൊഫിലേക്ക് അവന് പോകണം. ഞാൻ അന്തം വിട്ടുപോയി, റബ്ബെ എന്റെ കുട്ടി എന്നും 1ാമത്തെ സൊഫിലോ. ഞാൻ വല്ല ക്ലബിലും അവിടെയും കള്ളുഷാപ്പിലും കടന്നിരുന്ന ഞാൻ 1ാമത്തെ സൊഫിൽ അവൻ ഇരുന്നു. നിസ്കാരം കഴിഞ്ഞവരെ ഞാനും ഇരുന്നു കൊടുത്തു. ജമാഅത്ത് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, പോവല്ലേ? അപ്പൊ പറഞ്ഞു, വാപ്പ അവിടെ ഒരു മുസാഫ് ഉണ്ടാകും, ആ മൂലയിലെ ഒരു ഒരു തട്ടിൽ ആ മുസാഫ് കൊണ്ടുവരണം. നോക്കുമ്പോ അന്ധന്മാർക്ക് തപ്പി നോക്കി ഓതുന്ന മുസാഫാണ്. ആ മോനത് കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഞാനങ്ങ് കരയാൻ തുടങ്ങി. ഞാൻ ഇതുവരെ ഖുർആൻ ഓതിയിരുന്നില്ല. അവൻ ആ മുസാഫിൽ തപ്പിയിട്ട്, അവന് യാസീൻ മനഃപ്പാഠമാണ്, അവന് സൂറത്തുൽ കഹ്ഫ് മനഃപ്പാഠമാണ്. 10 വയസ്സായിട്ടുള്ളൂ, കണ്ണു കാണാത്ത ഈ മോൻ
അന്ന് ഞാൻ എന്റെ മോനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാനും ആ പള്ളിയിൽ ഇരുന്ന് ഒരുപാട് കരഞ്ഞു. റബ്ബേ, ഇങ്ങനെ ഒരു മോനെ കൊണ്ട് നീ എന്റെ കണ്ണ് തുറപ്പിച്ചല്ലോ റബ്ബേ. കണ്ണ് കാണാത്ത ഈ കുട്ടിക്ക് നിന്നോട് ഇത്രയും ബന്ധമുണ്ടായിട്ട് നിന്നെ ഒന്ന് മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ റബ്ബേ. എന്നെ കൊണ്ട് നിന്റെ മുമ്പിൽ ഒന്ന് തലചായിക്കാൻ പറ്റിയിട്ടില്ലല്ലോ റബ്ബേ. എന്റെ കണ്ണ് നീ തുറപ്പിച്ചു റബ്ബേ. ആ സംഭവം മുതലാണ് അദ്ദേഹം അഷ്ഷൈഖ് മുഹമ്മദ് റാഷിദ് എന്ന് പറയുന്ന മഹാപണ്ഡിതനായി വളരുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം അള്ളാഹുവിനെ അറിഞ്ഞത്. അവിടെ നിന്നാണ് അദ്ദേഹം പഠനം തുടങ്ങിയത്. വയസ്സ് 23, 24, 25, 26 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ഒരു 10 വർഷം കഴിഞ്ഞ് ഈ 2 വർഷം കഴിഞ്ഞ് മോൻ ജനിച്ചു. മോന് വീണ്ടും 10 വർഷം കഴിഞ്ഞു. എന്നിട്ട് അള്ളാഹുവിനെ അറിഞ്ഞ ഒരവസ്ഥ. കണ്ണു തുറപ്പിച്ചു ഈ കുട്ടി. അപ്പൊ ഈ കുട്ടിക്ക് എന്നും പള്ളിയിലേക്ക് നിസ്കാരത്തിന് ജമാഅത്തിന് പോണം. അതിന് നേരം വൈകിയപ്പോൾ കാണിച്ച വെപ്രാളമാണ് എന്റെ നിസ്കാരത്തിന്റെ എന്റെ പുണ്യം എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോ എത്രയോ കണ്ണ് കാണാത്തവർ, അവർക്ക് കണ്ണിനെ കാഴ്ചയില്ലാത്തതുള്ളൂ. കണ്ണിന്റെ കാഴ്ചയല്ല പ്രധാനം, കൽബിന്റെ കാഴ്ചയാണ് പ്രധാനം. ഹൃദയത്തിനാണ് കാഴ്ച വേണ്ടത്, കൽബിനാണ് കാഴ്ച വേണ്ടത്. എത്രയോ അന്ധന്മാർ കണ്ണുള്ള നമ്മളെക്കാളും അള്ളാഹുവിനോട് ഇഷ്ടമുള്ളവരും റബ്ബിനോട് അൽഹംദുലില്ലാഹി പറയുന്നവരുമാണ് എത്രയോ ആളുകൾ. ഞങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ട്. തിരൂര് വാഴ്ന്ന് കഴിഞ്ഞ 2-5 മാസം മുമ്പ് ഞങ്ങളുടെ വണ്ടിയിൽ വന്ന 2 കണ്ണുവട്ടന്മാർ, ഒരാൾ തമിഴ്നാട്ടുകാരന, 28-ാം വയസ്സിലെങ്ങാനും മുസ്ലിമായ ആളാണ്. വേറെ ഒരാൾ, രണ്ടുപേരും കൊണ്ടോട്ടിയ താമസം, ഒരാൾ വേറെ എവിടെയോ ആണ്. രണ്ടുപേരും വാഴ്ന്നു കഴിഞ്ഞ് അവർക്ക് പോകണം. അപ്പൊ ഞങ്ങള് വണ്ടി എങ്ങോട്ടാ പോകണ്ടെന്ന് ചോദിച്ചു. അപ്പോ പോണ്ട സ്ഥലം പറഞ്ഞു. ഞങ്ങൾ പോകുന്ന റൂട്ടിലാണ്, രാമനാട്ടുകാരെ ഇറക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾക്കും കോഴിക്കോടാ പോകേണ്ടത്. അങ്ങനെ ആ പോകുന്ന പോക്കിൽ 2 കണ്ണ് കാണാത്തവര്. അപ്പൊ ഞാൻ പറഞ്ഞു, വേള പറഞ്ഞ മൂലയിലറിയോ, ആ മൂലയിലാണ് ഞാനെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാ ഉസ്താദ്, ഞങ്ങൾ എല്ലാ നിങ്ങൾ അടുത്ത വേദം ഇന്ന സ്ഥലത്തല്ലേ, ആ ലിസ്റ്റൊക്കെ ഓർക്ക് കാണാപ്പാടാണ്. എന്നിട്ട് അവര് പറയാ, വളരെ റാഹത്താണ് ഉസ്താദ്, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഒരു 10,000 അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടാവും. ഒരു ഗ്രാമനാട്ടർ എത്തിപ്പോഴേക്കും അവര് കണ്ണു കാണില്ല എന്നല്ല ഉസ്താദേ ഉള്ളു, വേറെ ഒരു കുഴപ്പം ഞങ്ങൾക്കില്ല, നല്ല റാഹത്താണ്. എവിടുന്നെങ്കിലൊക്കെ ഞങ്ങൾ പട്ടിണി കിടക്കാതെ രക്ഷപ്പെടുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരും, അള്ളാഹനെ വിചാരിച്ചൊരു തരും. ഞങ്ങൾ എല്ലാ വേദനടുത്ത് പോയി. അപ്പൊ അവർക്ക് നൌഷാദ് വാഖബി ഉസ്താദിന്റെയും കബീർ വാഖബി ഉസ്താദിന്റെയും അങ്ങനെ വലിയ വലിയ പ്രഭാഷകന്മാരുടെ ഒക്കെ നോട്ടീസ് കാണാപ്പാടാണ്. അവരൊക്കെ വരുന്നത്, ഏതൊക്കെ സ്ഥലത്താണ്, ഏതൊക്കെ ജില്ലയിൽ, അങ്ങോട്ടൊക്കെ പോകുന്നു പറഞ്ഞു. അൽഹംദുലില്ലാ എന്നല്ലാതെ പറയണില്ല. കണ്ണിന്റെ കാഴ്ചയില്ല എന്നല്ലേ ഉസ്താദെ, ഞങ്ങൾക്ക് അധ്വാനിക്കണ്ടേ, ഞങ്ങൾക്ക് അധ്വാനിക്കണ്ടേ. കണ്ണിന്റെ കാഴ്ചയില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ അധ്വാനിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ മക്കളെ ഞാൻ പഠിക്കാൻ അയച്ചിട്ടുണ്ട് ബാഖിയാത്തിൽ. ഇപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ പട്ടിക്കാട്ടിൽ വിട്ടുകൂടായിരുന്നു? പറഞ്ഞു, ഷംസുൽ ഉലമയൊക്കെ പഠിപ്പിച്ച സ്ഥലമാണ് പട്ടിക്കാട്, എനിക്കറിയാം. പക്ഷെ ഷംസുൽ ഉലമയൊക്കെ പഠിച്ച സ്ഥലല്ലേ ബാഖിയാത്ത്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിട്ടതാണ്. ഒരു പഠിച്ച് നല്ല ആലിമീങ്ങളായിട്ട് വരണം, അവര് സമസ്തയുടെ വലിയ പ്രഗത്ഭരായ ആലിമീങ്ങളായിട്ട് വളരണം, അവരൊക്കെ ദർസ് നടത്തുന്ന മുദരിസ്മാരാവണം, ഇതാണ് എന്റെ ആഗ്രഹം. കണ്ണു കാണാത്ത ഒരാൾ പറയാ, അയാൾ പറഞ്ഞു, ഇന്നലെ എന്റെ ചെറിയ മോനെ തിരൂര് ദർസിൽ കൊണ്ടുവന്നാക്കി, ഓൺ ഒന്ന് ചാടി പോന്നിട്ടുണ്ട്. വേറെ ഒരുത്തപ്പൊ പഠിക്കുന്നുണ്ട്, ഓം ബാഖിയാത്തിൽ പഠിക്കുന്നുണ്ട്. റാഹ ബാഖിയാത്തിലോ ലത്തീഫിയ കോളേജിലോ ഒന്നറിയില്ല, ഏതായാലും ഇവിടെ തമിഴ്നാട്ടിലുണ്ട്, അവർ പഠിക്കുന്നുണ്ട് പറഞ്ഞു. അൽഹംദുലില്ലാ എന്നല്ലാതെ പറയണില്ല. അദ്ദേഹം പറയാ, ഞാനിപ്പോ കണ്ണു കാണില്ല എന്ന് വിചാരിച്ച് റോഡിലൂടെ ഇങ്ങനെ നട റോഡിൽ നിന്നാ KSRTC ഇങ്ങനെ അടിച്ച് തെറിപ്പിച്ച് കൊണ്ടുപോകില്ലേ? കണ്ണ് കാണുന്നോലെ വരെ ബസ് കുത്തുന്നില്ലേ? അപ്പൊ ഞാൻ കണ്ണു കാണില്ല എന്ന് വിചാരിച്ച് നടക്കാൻ പറ്റുമോ? ബോധത്തിൽ നടക്കണ്ടേ? എല്ലാ ഹിസ്റ്ററി നാട്ടിലത്തെ കഥകളൊക്കെ ഓരോരുത്തുണ്ട്. അൽഹംദുലില്ലാ എന്ന് കുറഞ്ഞ ഒരു പരിപാടിയും പറയണില്ല. എല്ലാത്തിലും റാഹത്താണ്, വളരെ റാഹത്താണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونركع ليقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.